ബന്ധങ്ങളിലും പലപ്പോഴും ബർക്കത്തില്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിന്റെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്, അത് ഇത് ഭാര്യ ഭർത്താവ് എന്നുള്ള ബന്ധത്തിന്റെ മാത്രമല്ല, എല്ലാ ബന്ധത്തിനും വളരെ മനോഹരമായി ബന്ധത്തെ നിലനിർത്താനുള്ള ഉചിതമായൊരു പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചു എന്നതാണ്. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിന വ അസ്ലിഹ് ദാത്ത ബൈനിന. അല്ലാഹുമ്മ അല്ലാഹുവേ അല്ലിഫ് അല്ലിഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഈ മാലൊക്കെ കോർക്കുമ്പോൾ ഒരു മുത്ത് കഴിഞ്ഞിട്ട് വേറൊരു മുത്ത് ഇങ്ങനെ കോർക്കൂലേ, ഈ കോർക്കലിന് പറയണാണ് അത്. അല്ലിഫ് എന്ന് പറഞ്ഞാൽ നീ കോർക്കണമേ. എന്ത് ബൈന ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ കോർത്തിണക്കണമേ. അസ്ലിഹ് അസ്ലിഹ് എന്ന് പറഞ്ഞാൽ നീ നന്നാക്കി തരണമേ എന്നാണ് അതിന്റെ അർത്ഥം. നന്നാക്കി തരണമേ എന്ന് പറയാൻ പല പദങ്ങളുണ്ട്, പക്ഷെ ഇവിടെ ഉപയോഗിച്ചത് എന്താണ്, അസ്ലിഹ് എന്നാണ്. ഇസ്ലാഹ് എന്ന് പറഞ്ഞൊരു പദം കേട്ടിട്ടുണ്ടോ? അതെന്താണ് ഇസ്ലാഹ്? കേടുവന്ന ഒരു കാര്യത്തെ നന്നാക്കലാണ് അത്. ഇസ്ലാഹ് എന്ന് പറഞ്ഞ ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചത്. അസ്ലിഹ് എന്ന് പറഞ്ഞാൽ നീ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കി തരണേന്നാ. എന്തിന്? ദാത്ത ബൈനിന, ഞങ്ങളുടെ ഇടയിലുള്ളതിനെ, ഞങ്ങളുടെ ഇടയിലുള്ള ബന്ധത്തെ നീ അതിനെന്തെങ്കിലും കേടുപറ്റിയിട്ടുണ്ടെങ്കിൽ നന്നാക്കി തരണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തമ്മിൽ നീ കോർത്തിണക്കണമേ എന്നാണ് ആ പ്രാർത്ഥന. റസൂലിന്റെ വളരെ മനോഹരമായ ഒരു കവിത പോലെ മനോഹരമായൊരു തിരുവചനമാണ്. ഇദാ നദറ അഹദുന ലംബറത്തിഹി വ നദറത്ത് ഇലൈഹി നദറ അല്ലാഹു തആല ഇലൈഹി മാ നദറത്തൻ റഹ്മ വ ഇദാ അഖദ ബികഫിഹ തസാഖത ദുനൂബുഹുമ മിൻ ഖിലാലി അസാബിഹിമ. ഒരാൾ അവന്റെ പെണ്ണിനെ ഒന്ന് നോക്കുന്നു, അവൾ അവനെയും ഒന്ന് നോക്കുന്നു, അവർ രണ്ടുപേരും പരസ്പരം ഒന്ന് കാണുന്നു. ആ നോട്ടത്തിലൂടെ അവരെന്തൊക്കെയോ ഷെയർ ചെയ്യുന്നുണ്ടാവും, കൈമാറുന്നുണ്ടാവും. മൂന്നാമതൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ പരിഭാഷപ്പെടുത്തി കൊടുക്കാനോ കഴിയാത്ത, മൂന്നാമതൊരാൾക്ക് മനസ്സിലാകാത്ത ഒരു ലാംഗ്വേജ് അവരുടെ ഇടയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടും. അത്ര പ്രണയാർദ്രമായൊരു നോട്ടമാണ്. അങ്ങനെ അവരൊന്ന് നോക്കുമ്പോൾ നദറല്ലാഹു തആല ഇലൈഹിമാ നദറത്തൻ റഹ്മ, ദയാനിധിയായ അള്ളാഹു അവർ രണ്ടുപേരെയും കാരുണ്യത്തോടെ നോക്കും. വൈദ അഹദ ബിക്കഫിഹ, സലാം പറഞ്ഞിട്ട് സ്വന്തം പെണ്ണിന്റെ കൈയൊന്ന് തൊടുമ്പോൾ, തസാഖത്ത് ദുനൂബുഹുമ മിൻ ഖിലാലി അസാബിഹിമ, അവരുടെ കൈവിരലുകളുടെ ഇടയിലൂടെ അവർ ചെയ്തു വെച്ച പാപങ്ങൾ കൊഴിഞ്ഞു പോകും. ഒന്ന് തൊടുമ്പോൾ, ഒന്ന് കാണുമ്പോൾ, ഒന്ന് മിണ്ടുമ്പോൾ, ഒന്ന് അടുത്തിരിക്കുമ്പോൾ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള സ്നേഹവികാരങ്ങൾ ഒഴുകുന്ന അപൂർവമായ ഒരു ആത്മാനുരാഗത്തിന്റെ പേരാണ് ഇസ്ലാമിലെ വിവാഹം. ഒന്ന് തൊടുമ്പോൾ, ഒന്ന് മിണ്ടുമ്പോൾ, ഒന്ന് കാണുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം പെയ്യുന്ന ഒരു ബന്ധമാണ് ഇസ്ലാമിലെ വിവാഹ ബന്ധം. മീസാഖൻ ഖലീല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ശക്തമായൊരു കരാറ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത്രയേറെ ശക്തിയുള്ള ഒരു കരാറാണ്. ഇമാം ഗസ്സാലി എന്ന് പറഞ്ഞൊരു പണ്ഡിതനുണ്ട്, കേട്ടിട്ടുണ്ടോ? ഗസ്സാലി ഇമാം എന്ന് പറയും. 980 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് വിവാഹപ്രായമെത്തിയെ കുറിച്ച് പെൺകുട്ടികൾ ഉപദേശം വേണമെന്നാണ്, ഉസ്താദ് എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അദ്ദേഹം കുറങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരൂ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ കുട്ടികൾ വന്നു. അപ്പോ ആ കുട്ടികളോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ചോക്കെടുത്തു, എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പിന്നെ വിദ്യാഭ്യാസം, നിങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളായിരുന്നു, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഞാൻ നൽകുന്ന മാർക്ക് പൂജ്യമാണ്, നിങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടികളാണ്, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഞാൻ നൽകുന്ന മാർക്ക് പൂജ്യമാണ്, നിങ്ങളൊക്കെ വലിയ തറവാട്ടിലുള്ള കുട്ടികളാണ്, നിങ്ങളുടെ തറവാട്ട് മൈലത്തിൽ ഞാൻ നൽകുന്ന മാർക്ക് പൂജ്യമാണ്, നിങ്ങളൊക്കെ വലിയ മാതാപിതാക്കളുടെ മക്കളായിരിക്കും, മാതാപിതാക്കൾ എന്ന മഹത്വത്തിന് ഞാൻ നൽകുന്ന മാർക്ക് പൂജ്യമാണ്. ഇങ്ങനെ കുറേ പൂജ്യങ്ങൾ ഇട്ടത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ധാർമ്മികതയ്ക്ക്, പഠിച്ചവനെ കുറിച്ചുള്ള നിങ്ങളുടെ പേടിക്കും സൂക്ഷ്മതയ്ക്ക് ഞാൻ നൽകുന്ന മാർക്ക് ഒന്നാണ്. ആ ഒന്നിട്ടതോടുകൂടി ബാക്കിയുള്ള ഓരോ പൂജ്യവും വില കൂടിയതായി. ആ ഒന്നില്ലെങ്കിലോ അതൊക്കെ വെറും പൂജ്യമാണ്. എത്ര മനോഹരമായ ഉപദേശം അല്ലേ. ബന്ധങ്ങളുടെ ഏറ്റവും ഹൃദ്യമാക്കി മാറ്റുന്നത് ധാർമ്മികമായ സദാചാരനിഷ്ഠമായൊരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. അവിടെ മാത്രമേ ആ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. അതാണ് നിബന്ധന. അള്ളാഹുവിന്റെ ബർക്കത്ത് ഒരു ബന്ധത്തിൽ ഉണ്ടാവാനുള്ള നിബന്ധന തന്നെ, അല്ലെങ്കിൽ ആ ബർക്കത്ത് ഉണ്ടാവില്ല. എല്ലാത്തിനും ബർക്കത്ത് വേണം. ആരോഗ്യത്തിന് ബർക്കത്ത് വേണം, സമ്പത്തിന് ബർക്കത്ത് വേണം, വീട്ടിൽ ബർക്കത്ത് വേണം, ബന്ധങ്ങളിൽ ബർക്കത്ത് വേണം. ചില ആളുകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല മസിലൊക്കെ പഠിപ്പിച്ച് കുറെ കാലം കഴിയുമ്പോ ഒന്നും കാണാണ്ടാവില്ല. അതുകൊണ്ടൊക്കെ എന്താണ് സംഭവിച്ചത്, എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഉത്തരൊന്നും ഉണ്ടാവില്ല. കുറെ ആളുകൾക്ക് ധാരാളം പൈസ ഉണ്ടാവും, കുറെ കാലം കഴിയുമ്പോ പൈസ ഒക്കെ തീരും. എന്തേ ആ പൈസക്ക് സംഭവിച്ചെന്ന് ആലോചിച്ചോ,
ഒന്നും കിട്ടൂല. ചില ആളുകൾക്ക് നല്ലോണം സമയമുണ്ടാവും, ധാരാളം സമയം അവരെ വെറുതെ കിട്ടുന്നുണ്ടാവും, പക്ഷെ വെറുതെ കിടക്കുന്നുണ്ടാവും. പക്ഷെ കുറെ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സമയമൊക്കെ എവിടെ പോയി എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ബർക്കത്തില്ലാത്ത അവസ്ഥ. പലപ്പോഴും ബന്ധങ്ങളിൽ വരുന്ന വലിയൊരു പ്രശ്നം നമ്മുടെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ പാസിംഗ് ഇമോഷൻസ് എന്ന് പറയില്ലേ, പാസിംഗ് ഇമോഷൻസ് ആൻഡ് പെർമനന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയാറുണ്ട് അല്ലേ. ഇമോഷൻസിനൊക്കെ കുറച്ചു നേരത്തെ ആയുസ് ഉണ്ടാവുള്ളൂ. ഒരു ദേഷ്യത്തിന് എത്ര നേരത്തെ ആയുസ് ഉണ്ടാവും? ഒരു 5 മിനിറ്റ്. പക്ഷെ ആ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം ജീവിതകാലം മുഴുവൻ ഉണ്ടാവും ചിലപ്പോൾ. സൂര്യകൃഷ്ണമൂർത്തിയുടെ മുറിവുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. പറ്റുമെങ്കിൽ എവിടെയെങ്കിലും കിട്ടിയത് വാങ്ങണം, അത്ര മനോഹരമാണ്. ആ പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്, ഒരു അച്ഛനും മകനും അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെ അച്ഛനൊരു പുതിയ കാറ് വാങ്ങിയിട്ട് മകനെ കാറിലിരുത്തിയിട്ട് ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ മകന് കാറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്തോ ഒരു കമ്പെടുത്തിട്ട് കാറിൽ കുത്തി വരച്ച്. ഇത് അച്ഛൻ കാണാണ്, മകന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. മകന്റെ കയ്യിലുള്ളത് ഇരുമ്പിന്റെ ദണ്ടാണ്, അതുകൊണ്ട് എന്തോ കാറിൽ വരക്കുന്നു. അച്ഛന് വല്ലാത്ത ദേഷ്യം വന്നു, ആ ഇരുമ്പിന്റെ കമ്പ് വാങ്ങിയിട്ട് മകനെ അടിച്ചു, നല്ലോണം അടിച്ചു. ദേഷ്യം മാറുന്ന വരെ അടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ദേഷ്യം മാറി, പക്ഷെ മകന്റെ കരച്ചിൽ മാറുന്നില്ല. കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പൊ കയ്യന്റെ വിരലിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു, ആ 2 വിരലുകൾ ഇനി നോക്കിയിട്ട് കാര്യമില്ല, അത് സ്വാധീനം ഉണ്ടാവില്ല എന്ന്. അത്രയും വലിയ അടിയാണ് അടിച്ചത്. ആ അച്ഛന് സങ്കടം അടക്കാൻ പറ്റില്ല, അയാൾ കരയാണ്, പൊട്ടിക്കരയാണ്. അങ്ങനെ കാറിന്റെ അടുത്ത് വന്ന് നിന്ന് കരയാണ്. അപ്പഴാണ് കാറിൽ എന്താണ് അയാള് ആ കുട്ടി വരച്ചത്, ഇങ്ങനെ തടഞ്ഞ് തടവിയാണ്, സ്നേഹം കൊണ്ട് ഇങ്ങനെ തടവിയത്. അപ്പൊ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, വെറുതെ കുത്തി വരച്ചതല്ല, മോൻ എഴുതിയതാണ്, ഐ ലവ് യു ഡാഡ്, ഐ ലവ് യു ഡാഡ്. അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് സൂര്യകൃഷ്ണമൂർത്തി ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പാസിംഗ് ഇമോഷൻസ് ആൻഡ് ഷെയറിംഗ് എന്താണ്, പെർമനന്റ് റിലേഷൻഷിപ്പ് ആണത്. ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ കാലാകാലം നിലനിൽക്കേണ്ടതാണ്, പക്ഷെ ഒരു ദേഷ്യത്തിന് വളരെ കുറച്ച് നേരത്തെ ആയുസ്സേ ഉണ്ടാവുള്ളൂ. പലപ്പോഴും ബന്ധങ്ങളെ കുഴപ്പമുണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ. ആയിഷ ബീവിയും റസൂലും പായയിൽ കടന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഒരുറക്കം കഴിഞ്ഞിട്ട് ആയിഷ ബീവി തിരിഞ്ഞു നിന്നിട്ട് റസൂലിനെ കെട്ടിപ്പിടിക്കുമ്പോൾ റസൂൽ അവിടെ ഇല്ല, റസൂലിനെ കാണാനില്ല. ആയിഷ ബീവിക്ക് വല്ലാത്ത ദേഷ്യം വന്നു, എവിടെ പോയി റസൂൽ, എന്നോട് പറയാതെ പോയി അല്ലേ, റസൂൽ വരുമ്പോ ഒന്ന് കാണട്ടെ, എനിക്ക് റസൂലിനോട് ചിലതൊക്കെ പറയാനുണ്ട്, വേറെ ഭാര്യയുടെ അടുത്ത് പോയിട്ടുണ്ടാവും റസൂൽ. ഇങ്ങനൊക്കെ ആലോചിക്കണം അവര്, അവരെന്നെ പറയാണ്, നമ്മൾ പറയണല്ല, അവരെന്നെ പറയുന്നതാണ്. ഞാൻ റസൂലിനെ കുറിച്ച് എന്തൊക്കെയോ വിചാരിക്കുകയാണ്, റസൂല് വരുമ്പോ എന്നെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്നു ഞാൻ. അപ്പോഴാണ് മദീന പള്ളിയുടെ തൊട്ടടുത്താണ് വീട്, തൊട്ടടുത്താണ് ബഖീഹ് എന്ന് പറഞ്ഞ ഖബറിസ്ഥാൻ. ആ ഖബറിസ്ഥാനിന്റെ നടുവിലുണ്ട് ഒരാൾ നിൽക്കുന്നു, നിലാവിൽ ചന്ദ്രപ്രഭ പോലെ തിളങ്ങുന്നു ലോകത്തിന്റെ വെളിച്ചം, റസൂൽ. ആയിഷ ബീവിക്ക് വല്ലാത്ത സങ്കടമായി, എന്തൊക്കെയോ വിചാരിച്ചതാണ് റസൂലിനെ കുറിച്ച്. അങ്ങനെ ഓടിച്ചെന്ന് റസൂലിനോട് പറഞ്ഞു, റസൂലെ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി, പെട്ടെന്ന് ഒരു ദേഷ്യം വന്നപ്പോ റസൂലിനെ കാണാതായപ്പോ, റസൂൽ എനിക്ക് പുറത്തു തരണേ. ആയിഷ നീ എന്തൊക്കെയാ ചിന്തിച്ചത് എന്ന് പോലും റസൂല് ചോദിച്ചില്ല. റസൂൽ അവരെ ചേർത്ത് പിടിച്ചിട്ട് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഊഹങ്ങള്, തെറ്റിദ്ധാരണകള്, സംശയങ്ങള്, അതൊക്കെ ബന്ധങ്ങളെ വല്ലാത്ത രീതിയിൽ അകറ്റും. ഒരു ചെറിയ വാക്കുകൊണ്ടോ ഒരു ചെറു പുഞ്ചിരി കൊണ്ടോ തീരുന്ന ഒരു പ്രശ്നമായിരിക്കും, പക്ഷെ എത്ര കാലമാണ് പലപ്പോഴും അത് നീണ്ടുപോകാറുള്ളത്. വലിയ ഭാരമായി ബന്ധങ്ങൾ മാറുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നു. അവിടെയാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ മാർഗദർശനത്തിന് ഇത്രയേറെ പ്രധാനമാകുന്നത്. ഒരു സമ്മാനം കൊടുത്തിട്ട് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്, എത്ര മനോഹരമായൊരു കാര്യമാണ് അതില്. വിവാഹം അത്ര ലളിതമാണ് ഇസ്ലാമില്. മഹർ എന്ന് പറഞ്ഞത് സമ്മാനം എന്നാണ്. വാത്തു നിസാ സുദുഖാത്തിഹിന്ന നിഹല എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിഹല എന്ന് പറഞ്ഞ സമ്മാനം എന്നാണ്. ഒരു സമ്മാനം കൊടുത്തിട്ട് ഒരാളെങ്ങനെ സ്വീകരിക്കാം? പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വിവാഹം എന്ന് പറഞ്ഞത് പെൺകുട്ടിയുടെ പിതാവിന് വലിയ ഭാരമുള്ളൊരു കാര്യമാണ്. ഒരു പെൺകുട്ടിയുടെ വാപ്പയ്ക്ക് മുമ്പേ ഏറ്റവും സന്തോഷം ഉണ്ടാകേണ്ട ദിവസമാണ് പെൺകുട്ടിയുടെ വിവാഹം. പക്ഷെ എന്നങ്ങനെയല്ല, 8 വർഷം ആടിനെ മേയിച്ചിട്ട് പിന്നെ ആടിനെ മേയിക്കുക എന്നുള്ള മഹറാണ് മൂസാനബിയുടെ ഭാര്യയ്ക്ക് മൂസാനബി കൊടുത്തത്. കേട്ടിട്ടില്ലേ ഖുർആനില്? ആ കുട്ടിയുടെ, പെൺകുട്ടിയുടെ വാപ്പ പറഞ്ഞു, നീ കുറച്ചു കാലം എന്റെ ആടുകളെ മേയ്ക്ക്, എന്നിട്ട് വിവാഹമാണ്. കുറച്ചു കാലം മരുഭൂമിയിൽ കഷ്ടപ്പെട്ടിട്ട്
ഒരു കല്യാണം കഴിക്കുകയാണ് ഇബ്രാഹിം നബി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലം മരുഭൂമിയിൽ കഷ്ടപ്പെട്ടിട്ട് ഒരു കല്യാണം കഴിപ്പിക്കുക ചെയ്യുന്നു. അതാണ് വ്യത്യാസം. വിവാഹം എന്നുള്ളത് അത്ര ലളിതമാണ്. പലപ്പോഴും നമ്മുടെ നിക്കാഹ് ഖുതുബകളിൽ ഈ കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം എന്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരുന്നു എന്നൊക്കെ മൊയ്ലിയാർ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. പകരം എന്നുള്ളൊരു വാക്ക് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ അവിടെയില്ല. കാരണം ആ സ്വർണ്ണാഭരണം ആ പെൺകുട്ടിക്ക് പകരമാകൂല, ആ പെൺകുട്ടിക്ക് പകരമല്ല, അത്ര ആകൂല, അതിന്റെയൊക്കെ എത്ര മുകളിലാണ് ആ കുട്ടി. ഒരു സ്വർണ്ണാഭരണം മഹറായി നിശ്ചയിച്ച് എന്നാണ് പറയേണ്ടത്. പലപ്പോഴും മഹറിന് പകരമായി എന്ന് പറയും. ആ പെണ്ണെത്ര ചെറുതായി പോകുന്നുണ്ട് അവിടെ. ഇസ്ലാമിലെ സ്ത്രീയാണ് മുകളില്, പുരുഷനാണ് എല്ലാ ചുമതലകളും കൊടുക്കുന്നത്. സ്ത്രീയുടെ സംരക്ഷകനാണ് എന്നാ പറയുന്നത്. ഒരു മന്ത്രിയുടെ സംരക്ഷകൻ, മന്ത്രിയുടെ സംരക്ഷകൻ, അല്ലെങ്കിൽ ഒരു പോലീസ് ഉണ്ടാവും മന്ത്രിയുടെ കൂടെ. ആ പോലീസിനാണോ മന്ത്രിക്കാണോ പ്രാധാന്യം കൂടുതൽ? പോലീസിനാ? ആണോ? മന്ത്രിക്കല്ലേ. സ്ത്രീയുടെ സംരക്ഷകനാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കാണ് പ്രാധാന്യം? ആ പ്രാധാന്യം അല്ലെങ്കിൽ അത്ര മഹിമ സ്ത്രീക്ക് കൽപ്പിച്ചിട്ടുള്ള മതമാണ്. എന്നിട്ട് വിവാഹം എന്നതൊരു മൂരിച്ചന്ത പോലെ, കാളച്ചന്ത പോലെ നമ്മുടെ സമൂഹം മാറ്റി തീർത്തിട്ടുണ്ട്. അതിന് യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രതിയല്ലതാണ്. വീഡിയോ ഷെയർ ചെയ്യുമല്ലോ.